Hi guys, it's me Abt and welcome back to my YouTube channel. Here we go. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് കുറച്ച് മേക്കപ്പ് ലുക്ക് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ് എനിക്ക് ഏകദേശം ഒരു 10 ഫ്രണ്ട്സോളം എനിക്ക് ഈ ഒരു ലുക്ക് തന്നിട്ടുണ്ട് ആൻഡ് ഓൾ ആർ കംപ്ലീറ്റ്ലി ആൻഡ് എൻ്റർ ഡിഫറെൻ്റ് അപ്പോൾ ഞാനൊരു 10 വീഡിയോ ആയിട്ട് 10,000 ഉള്ളിൽ ഞാൻ ഈ സംഭവം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് ഓൾ ആർ എബൌട്ട് ഐ മേക്കപ്പ് And I think hope you guys will like this video. If you like this video, please give a big thumbs up, subscribe my channel, and comment it, and enable that bell icon with all option, and comment your replies in my comment, and you can DM me on Instagram. I will give you my Instagram link in description box. So here we go to the video. അപ്പോൾ എനിക്ക് ഏകദേശം 8-10 എന്താണ് സജഷനാണ് വന്നത് അപ്പോൾ ഞാനിങ്ങനെ ഏതാണ് ഫസ്റ്റ് ചെയ്യാന്നുള്ള കൺഫ്യൂഷൻ ആയപ്പോൾ ഞാനൊരു ലോട്ട് എടുത്തു ലോട്ടിൽ എനിക്ക് ആദ്യം തന്നെ വന്നത് നമ്മുടെ ആര്യ ചേച്ചി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഈ ഒരു ലുക്കാണ് ആൻഡ് ആര്യ ചേച്ചിനെ കുറിച്ച് പറയാൻ ആര്യ ചേച്ചി കൗമുദ ടിവി ആങ്കറാണ് ഒരു യൂട്യൂബറാണ് ചേച്ചിയുടെ യൂട്യൂബിൽ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്ലീസ് ചെക്ക് ഇറ്റ് കൂടാതെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ എന്താണ് അവളെ ക്രീസ് ഭാഗത്തും ആൻഡ് അണ്ടർ ഐസിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ആൻഡ് എൻ്റെ ഡാർക്ക് സർക്കിൾ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഫൗണ്ടേഷൻ്റെ മേലിൽ കൂടെയാണ് ഞാൻ ഈ പ്രാവശ്യം ഞാൻ എന്താണ് കളർ കറക്ടർ ഉപയോഗിക്കുന്നത് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യുന്ന വീഡിയോ എന്താണ് റെക്കോർഡായില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ കൺസീലർ അപ്ലൈ ചെയ്തു ആൻഡ് അതിൻ്റെ പുറത്തേക്ക് കൂടെ ഞാൻ എന്താണ് ഫിക്സിംഗ് പൗഡർ അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ്റ് പൗഡർ വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് ടൈറ്റ് ചെയ്യുക ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് ഞാൻ വീഡിയോ റെക്കോർഡിൻ്റെ എന്താണ് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ സംസാരിച്ച് പോവാന്നാണ് ബട്ട് എന്തേന്നറിയില്ല റെക്കോർഡ് ചെയ്ത് തീർക്കാനുള്ള ധൃതിയിൽ ഞാൻ ഒന്നും മിണ്ടാണ്ടാണ് ചെയ്തുകൊണ്ട് പോകുന്നത് കേട്ടോ ആൻഡ് ഇപ്പം ഞാൻ എന്നിട്ട് എക്സസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ഔട്ട് ചെയ്ത് കളയണേ അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യപരിപാടിയിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഗോൾഡൻ ഷിമേഴ്സ് ഉള്ള ഒരു യെല്ലോ ഇത് ഏകദേശം ഒരു മസ്റ്റാർഡ് കളറാണ് അത് ഞാൻ എൻ്റെ ക്രീസ് ഒന്ന് കവർ ചെയ്തിട്ട് ആ ലിഡിൻ്റെ ലോവർ പോർഷൻ അപ്ലൈ ചെയ്യാം കേട്ടോ ഞാൻ അതിൻ്റെ മുകളിൽ ഏകദേശം ഒരു പീച്ച് കളർ അപ്ലൈ ചെയ്യാണ് ബട്ട് ഇതിൻ്റെ എന്ന് വെച്ചാൽ പിഗ്മെൻറ്റേഷൻ വളരെ കുറവാണ് ക്യാമറയിൽ തീരെ കാച്ചബിൾ ആയിട്ടില്ല ഞാൻ എത്ര ലെയർ ഓൺ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ചേച്ചി അയച്ചു തന്നിട്ടുള്ള ആ പിക്കിൽ എന്താണ് എൻ്റെ കയ്യിൽ ആ ചേച്ചി തന്നിട്ടുള്ള സെയിം കളർ എക്സാക്ട് കളർ ഉണ്ട് ബട്ട് അത് ചിലത് തീരെ പിഗ്മെൻറ്റഡ് ആവണില്ല കണ്ടില്ല ഈ റെഡ് ഫസ്റ്റ് ലെയറിൽ തന്നെ നല്ല പിഗ്മെൻറ്റഡ് ആയി ബട്ട് ഞാൻ മൂന്നോ നാലോ ലെയറോൺ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇതിപ്പോൾ ആ ഇൻസ്റ്റഗ്രാമിൻ്റെ കളറിലുള്ള ഇൻസ്റ്റഗ്രാമിൻ്റെ പെൻസിലുള്ള ഒരു ബ്രൈറ്റ് റെഡാണ് കേട്ടോ അത് നിങ്ങളുടെ ക്യാമറയിൽ ഞാൻ അത്രയും ദൂരത്തിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും ഒരു എന്താ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് തോന്നാത്ത അപ്പോൾ നമ്മുടെ നാലാമത്തെ ലെയറായിട്ട് ഇല്ലെന്ന് കൊടുത്തിട്ടുള്ളത് ഒരു പേർപ്പിളാണ് അപ്പോൾ പേർപ്പിൾ അപ്ലൈ ചെയ്തിട്ടും എനിക്ക് എന്താണ് എത്ര അപ്ലൈ ചെയ്തിട്ടും ഈ പേർപ്പിൾ ഒന്ന് പിഗ്മെൻറ്റഡ് ആവുന്നില്ല അപ്പോൾ ഞാൻ ഏകദേശം ജസ്റ്റ് ഒരു ഉടായ്പിന് വേണ്ടി ഒരു ഇൻഡിഗോ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവസാനമായിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ബ്ലൂ കളർ ലൈനർ വെച്ചിട്ട് ആ പേർപ്പിളിൻ്റെ മേലെ കൂടെ ഒന്ന് ലൈൻ ചെയ്തു ഇനിയുള്ള പരിപാടിയാണ് കേട്ടോ ഈ ലുക്കിൻ്റെ ഫൈനൽ റിസൾട്ടിലോട്ടുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ലൈനർ ഐലൈനർ വെച്ചിട്ട് നമ്മുടെ പേർപ്പിളിൻ്റെ മേൽഭാഗത്തേ കൂടെ ഒരു ഫിഫ്ത്ത് ലെയറായിട്ട് ബ്ലാക്ക് വെച്ച് ചെയ്തിട്ട് അണ്ടർ ഐസിലും നമ്മൾ നോർമൽ ഇത് ഐലൈനർ എഴുതും പോലെ ഇട്ടു ആൻഡ് ലിഡും മേലും ഇട്ടു എന്നിട്ട് ഞാനത് വിങ് ലൈൻ ചെയ്യണ പോലെ പുറത്തോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് കൂടെ അല്ലാണ്ട് ഒരു ബട്ടർഫ്ലൈ വിങ് പോലെ മേലെ എന്താണ് പേർപ്പിളിൻ്റെ മേലെ വരച്ചിട്ടുള്ള ബ്ലാക്ക് ലൈനില്ലേ അതൊന്ന് കർവ് ചെയ്ത് ഉള്ളിലോട്ട് കൊണ്ടുവന്നു അപ്പോൾ ചേച്ചി ഇൻസ്റ്റാഗ്രാം ആ ഒരു പിക്കിനകത്ത് എന്താണ് ആ ഭാഗത്ത് എനിക്ക് തോന്നുന്നു കട്ട് ക്രീസാണ് ഉദ്ദേശിച്ചത് ബട്ട് കട്ട് ക്രീസ് എൻ്റെ കണ്ണിൽ വർക്ക് ആവില്ല എന്നുള്ളത് ഞാൻ രണ്ട് പ്രാവശ്യം കട്ട് ക്രീസ് ചെയ്ത് ഫ്ലോപ്പായപ്പോൾ എനിക്ക് മനസ്സിലായതാണ് അതുകൊണ്ടാണ് ഞാൻ
കട്ട് ക്രീസിന് വരെ ഞാനിങ്ങനെ ഒരു എന്താണ് ഒരു ബട്ടർഫ്ലൈ വിങ്ക് ചെയ്ത് ബട്ടർഫ്ലൈ വിങ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഏകദേശം ഈ ഒരു വിങ് ലൈനിലോട്ട് വിങ് ലൈൻ എഴുതിയിട്ട് ചെയ്യണം. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തതിൻ്റെ ഏറ്റവും എൻഡ് ഞാൻ മേലത്തെ ബ്ലാക്ക് ലൈനിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം ഫില്ല് ചെയ്ത് ഞാൻ നല്ല ഷാർപ്പൻ എന്നെ ആക്കിയിട്ടുണ്ട്. എനിക്ക് പൊതുവേ ഇങ്ങനെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഫിംഗർ എഴുതാൻ തീരെ താല്പര്യം, എനിക്കൊരു ഫെതർ ടച്ചാണ് എപ്പോഴും താല്പര്യം. അതുകൊണ്ട് ഞാൻ ഒരു ബ്ലാക്ക് എന്താണ് ഐ ഷാഡോ എടുത്തിട്ട് നമ്മുടെ ഐലൈനറിന് മേലെ ടച്ച് ചെയ്തു, ഒന്ന് അതൊന്ന് മാറ്റ് ഫിനിഷ് ആക്കിയതിന് ശേഷം താഴോട്ട് നന്നായിട്ടൊന്ന് സ്മോക്ക് ഔട്ട് ചെയ്തപ്പം അത് കുറച്ചും കൂടെ ഭംഗിയായി. ഇപ്പം നല്ലൊരു എവിടെയോ ഇങ്ങനെ നല്ലൊരു എന്താ പറയുക എൻ്റെ മുഖത്ത് തീരെ ചേരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്നാൽ അതൊന്ന് ജസ്റ്റ് അടിഭാഗം സ്മോക്ക് ചെയ്തപ്പം കുറച്ചും കൂടെ വൃത്തിയായി. ആൻഡ് ആ ടെയില് ഞാൻ ലിഡിൻ്റെ മേൽഭാഗത്തൊന്നും ഞാൻ സ്മോക്ക് ഔട്ട് ചെയ്തിട്ടില്ല, താഴ്ഭാഗം നന്നായിട്ടൊന്ന് സ്മോക്ക് ഔട്ട് ചെയ്തിട്ട് മേൽഭാഗത്തെ ലൈൻ ഉണ്ടല്ലോ പേർപ്പിളിൻ്റെ മേലെ കൂടെ വരച്ചത് ഞാൻ നന്നായിട്ട് ഷാർപ്പൻ ചെയ്തു കേട്ടോ. കണ്ടില്ലേ ഇതുവരെ. അപ്പോൾ നമുക്കൊന്ന് വാട്ടർ ലൈൻ കംപ്ലീറ്റ് ചെയ്യാം. ഞാനത് വാട്ടർ ലൈൻ നോർമലി എഴുതുന്ന പോലെ തന്നെയാണ്. എനിക്ക് കണ്ണ് വലുതാക്കിയിട്ടോ എൻ്റെ കണ്ണിനൊന്നും വേറെ ഡയമെൻഷനോട്ട് കൊണ്ടാൽ താല്പര്യമില്ലാത്തതുകൊണ്ട് നോർമൽ ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് എഴുതുന്നത് കേട്ടോ. ഫിനിഷിനിൽ ഇട്ട സമയത്ത് തന്നെ ലാഷസിൻ്റെ ബ്ലാക്ക് കളർ ഒന്ന് മാറി, അപ്പോൾ ഞാനൊന്ന് മസ്കാര വെച്ചതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫേക്ക് ലാഷ് വെച്ചിട്ട് ഒരു ഐ കംപ്ലീറ്റ് ചെയ്ത് ഇനി അടുത്തത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഞാൻ രണ്ട് സൈഡും കംപ്ലീറ്റ് ചെയ്തു. ബേസ് മേക്കപ്പും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലിപ്സ്റ്റിക്കിൻ്റെ മേലെ കൂടെ കുറച്ച് ലിപ് ഗ്ലോ അപ്ലൈ ചെയ്തിട്ട് കുറച്ചൊന്ന് ഗ്ലോസി ഫിനിഷ് ആക്കുകയാണ്. അപ്പോൾ ഈ ലുക്ക് സജസ്റ്റ് ചെയ്ത നാരി ചേച്ചിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഹൃദയം നിറഞ്ഞ് നന്ദി. ആൻഡ് പേഴ്സണലി എനിക്ക് ഈ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ.